ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഞാനിവിടെ കുറച്ച് മല്ലി കുറേ നാൾ മുമ്പാണ് നട്ടിരുന്നു. അപ്പം അത് യൂട്യൂബിലൊക്കെ കണ്ട പോലെ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുകയും കഴുകിയെടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അതിന് ശേഷം എടുത്ത് പാവിതൊക്കെയാണ്. അപ്പോൾ അതിലാകെ ഒരു മല്ലി, ഇതേ കാണുന്ന മല്ലിയുടെ ഒരു ചെടി ആണ് മുളച്ചത്. വേറെ ഒന്ന് രണ്ടെണ്ണം മുളച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കേടായിപ്പോയി. അപ്പോൾ ഇതിവിടെ മല്ലി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൂട്ടു എന്നല്ല, പൂട്ടു എന്നാണ് പറയണത്, മല്ലി പൂട്ടു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുമ്പോൾ കാണാം മല്ലി ഉണ്ടായത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മല്ലി ഇതുപോലെ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇതാ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് മല്ലി തന്നെ ഈ കാണുന്ന ഏരിയയിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഇപ്പോൾ മുളച്ച് പൊന്തിയത് ചീരയാണ്, നാടൻ ചീര. പിന്നെ ഇത് കഴിഞ്ഞ് മുളച്ച് ഇത് വരുന്നുണ്ട് ചീര. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ നാടൻ ചീര കിട്ടും. അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു ടെസ്റ്റ് ബെഡ് എന്ന് പറയാം, ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ചെറിയൊരു സ്ഥലമുള്ളോ. അപ്പോൾ ഇവിടെ ഞാൻ പല ഇതുപോലെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഇത് കൂർക്ക, അടുത്ത സീസണിലേക്കുള്ള കൂർക്ക, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ചിരി വരും. ശരിക്കും കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് കണ്ടാൽ ചിരി വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ കൂർക്ക ഇനി വേറെയും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറിച്ചു കൊണ്ടുകൂടെ നട്ട് ഇത് വളർന്ന് വലുതായി വരണമെന്ന് തലകൾ വെട്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇതൊരു ക്യുക്യുംബറിൻ്റെ ചെടിയാണെന്ന് തോന്നുന്നു. ക്യുക്യുംബർ. അപ്പോൾ ഈ മല്ലിയുടെ വിശേഷം കാര്യം ഇതിൻ്റെ ഇല അത് ഇത്രയേ ഉള്ളൂ. കറിയിലേക്കൊന്നും എടുക്കാനുള്ള ഇല്ല. പക്ഷേ ഒരു സ്പെസിമനായിട്ട് ഒരു മല്ലി ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ അതിൽ വേറെ കുറച്ച് പാഴ്ചെടികളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഇപ്പോൾ ഏതാണ് നമുക്ക് പറിച്ച് കളയേണ്ടത്, ആവശ്യമില്ലാത്തതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. പലതും പാഴ്ചെടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ, പക്ഷേ ചീരയൊക്കെ യൂസ്ഫുള്ളാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ല, നമ്മുടെ വീട്ടിൽ മുളച്ച് പൊന്തി ഉണ്ടായതാണ്, തന്നെത്താൻ ഉണ്ടായി വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ തണ്ടടക്കം നമുക്ക് കറി വയ്ക്കുകയോ അല്ലെങ്കിൽ സൂപ്പിൽ ഇടുകയൊക്കെ ചെയ്യാം. അതുപോലെ ഈ പൂവൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ ഇലകളൊക്കെ നല്ല ഫ്രഷ് തന്നെയാണ്. അധികം അങ്ങനെ കേടിപ്പോൾ കയറിയിട്ടില്ല. ചെറുതായിട്ട് താഴേക്കുള്ള ചിലരുടെയൊക്കെ ഇലകളിന്ന് കേടുണ്ട്, ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമ്മൾ വാങ്ങണേലും ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഇലകളും വലുതൊക്കെയാണ്, ഇലയൊക്കെ വലുതാണ്. പക്ഷേ അമ്മയൊക്കെ ഓട്ടയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ ചെറിയ പ്രാണി പുഴുക്കൾ കീടങ്ങളൊക്കെ തിന്നണതാണ്, അത്ര വലിയൊരു കേടൊന്നല്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഐതർ കറി ഓർ സൂപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. സേഫ് ടു ഈറ്റ്, ഓർഗാനിക്കാണ് 100%. അപ്പോൾ ഇവിടെ ഷുഗർ വള്ളി, ഇതീ കാണുന്ന ഷുഗർ വള്ളി, ഇത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇടാറുണ്ട് ഇടയ്ക്ക്. ഷുഗർ വള്ളി ഞാൻ മുളപ്പിക്കാനായിട്ട് ഇപ്പോൾ ഇതിന് മുള പൊട്ടിയിട്ടില്ല, ഒന്ന് രണ്ടെണ്ണം ഉണ്ടായത് ഞാൻ കൊടുത്തു. ഇതിവിടെ എൻ്റെ ഇടയിലൊക്കെ ഓരോ തണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷുഗർ വള്ളി കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൂർക്ക, കൂർക്ക ഇപ്പോൾ മുകളിൽ ടെറസുമ്മയും മുമ്പത്തെ കൃഷിയിൽ കുറച്ച് മുളച്ച് നിൽക്കുന്നുണ്ട് ചില ഗ്രോ ബാഗിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ നട്ടു കൊടുത്താൽ ഇപ്പോൾ അടുത്ത ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അതൊക്കെ വളർന്ന് വലുതായി നമുക്ക് ജൂൺ ജൂലൈയിലൊക്കെയാണ് കൂർക്ക, മഴയിലാണ് കൂർക്ക നടണ്ട്. ജൂണൊക്കെ ആകുമ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂർക്ക നട്ടായിരുന്നു, അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കൂർക്ക കിട്ടി. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ലാർജ് ക്വാണ്ടിറ്റീസ് അല്ല. ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് ഒരു 1 കിലോ 2 കിലോ കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ആ പറിച്ചെടുക്കുന്ന കൂർക്ക ഞാൻ ബീഫ് ഇട്ട് വെച്ചു, ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഉപ്പേരി വെച്ചു. അതിനൊക്കെ നമുക്കൊരു പ്രത്യേക സ്വാദുണ്ട്. അതിപ്പോൾ അത് ചെയ്യുന്നവർക്ക് അറിയാം, വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ഇതിലിപ്പോൾ ഈ ചെടിയൊന്നും, ഇതൊക്കെ പാഴ്ചെടിയാണ് ഇതിൽ ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞ് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കിതിൽ ഒന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇവിടെ വെള്ളം നനയും ഒക്കെ മുടങ്ങിക്കിടക്കണം. മഴ ഇപ്പോൾ ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള ഒരു മഴയ്ക്കുള്ളൊരു വട്ടം കൂട്ടലുണ്ടായിരുന്നു. ഇടിമിന്നലും അത്യാവശ്യം ചെറിയ ഇടിവെട്ടൊക്കെ ആയിട്ട് ഇവിടെ തൃശ്ശൂർ, എൻ്റെ വീട് ഒല്ലൂരാണ്. പക്ഷേ ഇവിടെ ഇന്നേ വരെ
ഒരു പ്രാവശ്യം കണ്ടാണ് മഴ പെയ്തത്. ഇപ്പോൾ ഈ സീ ഈ വേനൽക്കാലത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇപ്പോൾ ഇന്ന് 25നോടടുത്തുനിന്നാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഒരു മഴയുടെ താഴെ നിലത്ത് എത്തിയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ നോട്ട് ഹിയർ. ഇപ്പോൾ അത്രയും ചൂടിലാണ് ഇപ്പോൾ ഈ മണ്ണൊക്കെ വളരെ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനേക്കൊന്ന് ഒരു നനവ്, മഴയുടെ ഒരു നനവ് കിട്ടിയാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ തന്നെ റീറ്റെയിൻ ചെയ്യും ആ നനവ്. നമ്മൾ നനയ്ക്കുന്നതൊക്കെ നെക്സ്റ്റ് ഡേക്ക് തന്നെ വെള്ളമൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ മഴയുടെ നനവ് ശരിക്കും നല്ലൊരു മഴ കിട്ടിയാൽ ഇറ്റ് വിൽ സ്റ്റേ ദർ ഫോർ ഫ്യൂ ഡേയ്സ്. അപ്പോൾ ഇന്നത്തെ ഈ മല്ലിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ടു സീ കൊറിയാൻഡർ ഇൻ ഇറ്റ്സ് ഫാം, ഒറിജിനൽ ഫാം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.